ആദ്യത്തെ സക്രാരി നീയേ മാതാവേ ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നി ഓ ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നി സുഗന്ധവാഹിനി അമ്മേ നിൻ സുദനെ വാഴ്ത്തുന്നു സുഗന്ധവാഹിനി അമ്മേ നിൻ സുദനെ വാഴ്ത്തുന്നു സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുദനെ വാഴ്ത്തുന്നു സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുദനെ വാഴ്ത്തുന്നു ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അവർ ലേഡി ഓഫ് പില്ലർ യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബ് ശ്ലീഹായ്ക്ക് ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലഭിച്ച ചരിത്രമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പല സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഐക്യപ്പെട്ടു. അതിൽ ഒരാളായ സെബദിയുടെ പുത്രനായ യോഹന്നാൻ ശ്ലീഹായുടെ സഹോദരനുമായ യാക്കോബ് ശ്ലീഹ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവിശ്വാസികളും കുടികൊള്ളുന്ന സ്പെയിനിൽ സുവിശേഷം പ്രഘോഷണത്തിന് പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെട്ടു. പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു, മകനെ നീ പോവുക, നിന്റെ സുവിശേഷ വേല കൊണ്ട് അനേകരെ മാനസാന്തരപ്പെടുത്തുമെന്നും എൻ്റെ പേരിൽ അവിടെ ഒരു ദേവാലയം ഉയരുന്നത് കാണാൻ നിനക്ക് സാധിക്കുമെന്നും പറഞ്ഞു. യാക്കോബ് ശ്ലീഹ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു, എങ്കിലും അവിടെ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. ഒരു ദിവസം ഹെബ്രോ നദിക്കരയിൽ യാക്കോബ് ശ്ലീഹ പ്രാർത്ഥനയ്ക്കായി എത്തിയപ്പോൾ മാലാഖമാരുടെ കാഹളധ്വനി അദ്ദേഹം കേട്ടു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു മാർബിൾ ശില, അതിൽ പരിശുദ്ധ അമ്മയെ അദ്ദേഹം കണ്ടു. പരിശുദ്ധ കന്യകാ മറിയം ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മകനെ, ഞാൻ നിൽക്കുന്ന മാർബിൾ ശിലയിൽ ഒന്ന് നോക്കുക. എൻ്റെ മകൻ സ്വർഗത്തിൽ നിന്ന് നൽകിയ ഈ ശില ഇവിടെ പണിയപ്പെടുന്ന ദേവാലയത്തിൻ്റെ അൽത്താര ആയിരിക്കണം. ഈ ശില ലോക അവസാനത്തോളം നിലനിൽക്കും. ഒരിക്കലും ഇവിടെ ക്രിസ്തീയ വിശ്വാസം മരിക്കാൻ ഇടയാക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾക്ക് പ്രചോദിതനായി യാക്കോബ് ശ്ലീഹ അവിടെ ഒരു ദേവാലയം സ്ഥാപിച്ചു.